Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. മാഡം, എന്താ എന്ത് പറ്റി? ഓ, ഞാനിന്ന് വളരെ ടെൻഷനിലാണ് കുട്ടികളെ. അതിന് ഹണി എന്താ ചെയ്തത്? ഹണി ഒന്നും തന്നെ ചെയ്തില്ല, പക്ഷേ എനിക്കിന്ന് വർക്കിലോട് ഒരുപാടായിരുന്നു. എന്റെ അമ്മ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ച മാഡത്തിന്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഞാൻ കാരണം കത്തിപ്പോയ കാര്യം മാഡം അറിഞ്ഞുവെന്ന്. ഓഹോ, മാത്രല്ല തീ അണയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ജാക്കറ്റില്ലേ, അതും കത്തിപ്പോയി. ഹണി, ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഞാനാണ് ദാമോദർ. ദാ കൊണ്ടുവന്നിരിക്കുകയാണ് ലെറ്റർ. സൈൻ ചെയ്യൂ ഇതിൽ, എന്നിട്ട് വായിക്കൂ ലെറ്റർ. ഡിയർ മിസ് കാട്കർ, ഞാൻ നിങ്ങളുടെ ബോസ്. നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാനേജർ പോസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അപ്പം മാഡത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്താക്കുകയാണോ? നിനക്ക് ആ കാര്യത്തിലാണോ വിഷമം? എന്റെ വിഷമം എന്താന്ന് വെച്ചാല് മാഡത്തിന്റെ ജോലി പോയാലൊന്നും ആലോചിച്ചിട്ടാണ്. ഈ മര കഴുതയെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. എന്നാ പിന്നെ ഈ ലെറ്റർ നമുക്ക് ഇന്ന് മാഡത്തിന്റെ അടുത്ത് കാണിക്കണ്ട. എന്നാ ഞാൻ ഇത് ഇവിടെ ഒളിപ്പിച്ചു വെക്കാം, പ്രശ്നം തീർന്നില്ലേ? ഈ കത്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ചാലും മാഡത്തിന്റെ കയ്യിൽ കിട്ടൂല. നമുക്ക് പുറത്തുള്ള അടുപ്പിന്റെ മോളിൽ കൊണ്ട് വെക്കാം. കഴിഞ്ഞ ദിവസം തീയുള്ളപ്പോ ഒരു ഉടുപ്പ് കൊണ്ട് വെച്ചത് ഇതുവരെ കണ്ടില്ല. അങ്ങനെ വെച്ചാൽ ലെറ്ററും കിട്ടില്ലല്ലോ. ഈ ലെറ്റർ ഞാൻ വെച്ചോളാം. കുട്ടികളെ, പുറത്താരാ വന്നത്? അതാ, അത് ആരോ പുറത്ത് വഴിതെറ്റി അഡ്രസ് തെറ്റി വന്നതാണ് മാഡം. അതെ മാഡം. ഓ, ഓക്കേ. ഹണി, നീ താഴെ എന്താ ചെയ്യുന്നത്? മാഡത്തിന്റെ ചെരുപ്പാണൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് മണ്ണിൽ ഒരിക്കലും വെക്കരുത്, വല്ലാണ്ട് വൃത്തികേടായി പോകും മാഡം. ഓ വേണ്ട ഹണി, വേണ്ട. ഇപ്പൊ നീ തമാശ ഒന്നും പറയല്ല, എനിക്കത് കേൾക്കാനുള്ള ഒരു മൂഡും ഇല്ല. നല്ല ജീൻസ് ആണല്ലോ മാഡം. മാഡത്തിന്റെ ചോയ്സ് എപ്പോഴും സൂപ്പർ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഈ ഞാൻ. ആ ലെറ്റർ കിട്ടിപ്പോയി. വരൂ കൂട്ടുകാരെ, എല്ലാരും കൂടി എന്നെ കെട്ടിപ്പിടിച്ചേ, കെട്ടിപ്പിടിക്കേ. സോറി കുട്ടികളെ, ദേഷ്യം കൊണ്ട് ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞത്. ഐ ആം റിയലി സോറി. ഇറ്റ്സ് ഓക്കേ മാഡം. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ കാരംസ് കളിച്ചു. കാരണം ഡോർബെൽ ആരും അടിച്ചില്ല, പിന്നെ പോസ്റ്റ്മാനും ഈ വഴി വന്നിട്ടേ ഇല്ല. ഒരു ലെറ്റർ പോലും അയാൾ ഞങ്ങൾക്ക് തന്നില്ല. മാത്രമല്ല മാഡത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും ഒളിക്കുന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അതിനൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. പോസ്റ്റ്മാനും ഇല്ല, ലെറ്ററും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ബണി, ഈ ഹണി എന്താ പറയുന്നത്? ആ മാഡം, ഇവൻ പറയുന്നതേ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാണ്. വല്ലാതെ ബോറടിച്ചു, മാഡത്തിന് ബോറടിച്ചു കാണുമല്ലോ. അതെ ബണി, നീ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യണമായിരുന്നു, പക്ഷേ എനിക്ക് ഓഫീസിലെ വർക്ക് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യാം മാഡം, മാഡത്തിന്റെ മൂഡ് റീഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചേരം ടി വി ഉണ്ടല്ലോ. വേറെ ഒന്നും കണ്ടില്ലേ പറയാൻ, ലെറ്റർ റിമോട്ടിന് എടുത്ത് മാറ്റേണ്ടി വരുമല്ലോ. റിമോട്ടിന്റെ ബാറ്ററിക്ക് ചാർജ് ഇല്ല, ഞാൻ കിച്ചണിൽ പോയി ഇത് മാറ്റിക്കൊണ്ട് വരാം. ഇതിപ്പോ
മേഡം ടി വി കാണുന്നതിനോടൊപ്പം ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. സോർദാറെ, മേഡത്തിന് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കേ. ഈ മര കഴുതെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ എടുത്ത് മാറ്റേണ്ടി വരും. ഞാൻ ഇത് എവിടെ കൊണ്ട് വെച്ചാലും ആ ഹണിക്ക് അത് മാത്രമേ ഐഡിയ ആയിട്ട് തോന്നുള്ളൂ. എന്തൊരു കഷ്ടം. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. പുതിയ ബാറ്ററി ഈ വീട്ടിലില്ല മേഡം. പറഞ്ഞോളൂ മേഡം, മേഡത്തിന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കട്ടെ. വേണ്ട സോർദാർ, വേണ്ട. എനിക്കിപ്പോ ജ്യൂസ് കുടിക്കാനുള്ള മൂടേ ഇല്ല. ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ഞാൻ പോയി അത് തീർത്തിട്ട് വരാം. ഓ ഹണി, കണ്ടില്ലായിരുന്നു, ടെൻഷൻ കൊണ്ട് ചൂടെടുത്ത് വേർക്കുവാണ്. ആ കൂളർ ഒന്ന് ഓൺ ചെയ് ഹണി, പ്ലീസ്. ചേടാ, ലെറ്റർ പറക്കുന്നു. മേഡത്തിന്റെ കയ്യിലെങ്ങനെ കിട്ടാൻ പാടില്ല. വേഗം അതിനെ പിടിക്കാൻ നോക്ക. അത് പിന്നെ ഞങ്ങള് വലിയൊരു പാർട്ടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പണക്കാർ തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കില്ലേ, അത് ഞങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. സോർദാറേ, നീ ഒരു നായയാണ്, അല്ലാതെ പല്ലിയല്ല. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്, എനിക്ക് സീലിംഗ് നടക്കാൻ പറ്റില്ല. ഇത്രയും നേരം നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ഇനി ഈ പോപ്പട്ടന്റെ കഴിവ് നിങ്ങൾ കണ്ടോ? ആ ഇന്ന് ആ പേപ്പർ കയ്യിലാക്കിയിട്ടേ ഞാൻ അടങ്ങൂ. സംശയമുണ്ടോ? എടാ സോർദാറേ, നീ എന്ത് പണിയാടായി കാണിച്ചത്? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പരുക്ക് പറ്റിയിരുന്നു. നമുക്കല്ല, നിനക്ക്. ഞാൻ മര്യാദക്ക് പറഞ്ഞു വന്നതായിരുന്നു. സോർദാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഒന്ന് ക്ഷമിക്ക് പോപ്പട്ടെ. പിന്നെ ഒരു കാര്യം, ദേ കഴുത ഞാനാണ്. നിങ്ങളെല്ലാം കഴുതകളാണ്, മിക്കവാറും നീ എല്ലാം പൊളിയും. ദാ നോക്കിയേ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടും നിങ്ങൾ വല്ലാത്ത കുസൃതിയാ കാണിക്കുന്നത്. ഓഹോ, സോർദാർ, ബണി, പോപ്പട്ട്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല മാഡം. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ എന്തെങ്കിലും കള്ളത്തിന് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അയ്യോ ഇല്ല മേഡം, ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതെ, വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നോക്കിക്കൊള്ളൂ. നീ എന്താ ഒളിക്കുന്നത് ഹണി? അത് പിന്നെ മേഡത്തിന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഒളിക്കുന്നത്? നോക്കട്ടെ. മേഡം പ്ലീസ്, മേഡത്തിന് വേണമെങ്കിൽ ഞാൻ ലെറ്ററിന്റെ കവർ തരാം, പക്ഷെ ലെറ്റർ വായിക്കരുത്. ഡിയർ കാർക്കർ, ഞാൻ നിങ്ങളുടെ ബോസ്. നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാനേജർ പോസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. മേഡം ഇത് വായിച്ച് വിഷമിക്കണ്ടാന്ന് വിചാരിച്ചാ ഞങ്ങൾ ഇത് ഒളിച്ചു വെച്ചത്. പക്ഷെ മേഡം പേടിക്കേണ്ട ആവശ്യമില്ല,
വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഞാൻ പണിക്ക് പോവും. അല്ലെങ്കിൽ ഈ ഹണിയെ കൂലിപ്പണിക്ക് വിട്ടിട്ടായാലും നമ്മുടെ വീട്ടു ചെലവിനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ റോഡ് സൈഡില് സ്കൂട്ടറും ബൈക്കൊക്കെ റിപ്പയർ ചെയ്ത പണി ചെയ്യാം മാഡം. ഞാനും എന്നാ കഴിയുന്ന രീതിയിൽ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാം. ആ ഞാൻ കടകളില് ഹെൽപ്പറായിട്ട് നിന്ന് പൈസ ഉണ്ടായിക്കോളാം. അതെ, മാത്രല്ല ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മൊത്തം എങ്ങനെ ചെലവാക്കാന്ന് ഞാനും ആലോചിക്കാം മാഡം. കുട്ടികളെ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മുഴുവൻ വായിച്ചിട്ടില്ലെന്ന്. ആ ഈ ലെറ്ററിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് മുതൽ ഈ കമ്പനിയുടെ മാനേജർ അല്ല, പകരം ജനറൽ മാനേജർ ആക്കിയിരിക്കുകയാണ്. എനിക്ക് കമ്പനി പ്രമോഷൻ തന്നിരിക്കുവാണ്. ആഹാ, മേഡത്തിന് പ്രമോഷൻ കിട്ടിയോ? അപ്പൊ ഈ ഹണി ലെറ്ററിന്റെ പകുതി മാത്രമേ വായിച്ചുള്ളൂ. എന്തൊരു കഷ്ടം. അല്ല, പുറത്ത് തോത്താറാം വന്നിട്ടുണ്ടോ? ആ തോത്താറാമേ, ദാ വരുന്നു, ദാ ഇപ്പൊ വരാം. സോറി കൂട്ടുകാരെ, എനിക്ക് ഇപ്പൊ തന്നെ പോകേണ്ടി വരും. Oh, my God.